പി നാരായണിയമ്മയുടെ വീട് ഏതാ? പി നാരായണിയമ്മ അറിഞ്ഞൂടല്ലോ. പി നാരായണിയമ്മ പൂവാട്ട ഹൗസ്. ഓ, പൂവാട്ട നാണിയമ്മ നമ്മുടെ ഷാപ്പിൽ അരക്കുന്നേ. കത്ത് അവർക്കാണോ? കത്തല്ല, കമ്പിയാ. എന്റെ അമ്മ കമ്പിയോ? ആ വീട് ഏതാ? വീട് ഇവിടുന്ന് നേരെ പോണം. ഒരര മൈൽസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് വലത്തോട്ടൊരു ഇടവഴി ഉണ്ട്. ആ ഇടവഴിയിലൂടെ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു ഇടവഴിയിലെത്തും. ആ ഇടവഴി നേരെ പോകുന്നത് ഒരു കുന്നിന്റെ അടുത്താണ്. ആ കുന്ന് കയറി മറിഞ്ഞു കഴിഞ്ഞാല് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഇതൊരു പുലിവാലയല്ലോ, നിങ്ങളൊരു ഉപകാരം ചെയ്യൂ, ഇതെന്നാ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഞങ്ങൾ എത്തിച്ചു കൊടുക്കാം, പക്ഷെ ഈ കമ്പി ആയതുകൊണ്ടല്ല വിഷമം മാത്രമുള്ളൂ. എവിടെ ഒന്ന് ഒപ്പിടും. എവിടെയാ? ഇവിടെ. മനെ നീ ചെന്ന് നോക്കിട്ടോ. അല്ല, നമ്മുടെ നാണിയമ്മയുടെ ആരാ അന്യരാജ്യത്തുള്ളത്? അവരുടെ മോനാ ഗോവിന്ദൂട്ടി. എന്താ കാര്യം? അല്ല, നാണിയമ്മക്ക് ഒരു കമ്പിയുണ്ട്. കമ്പിയോ? ഗോവിന്ദൂട്ടിയാണോ? അവനേതോ സർക്കസ് കമ്പനിയിലാണെന്നാ കേട്ടിട്ടുള്ളത്. സർക്കസ് കമ്പനിയിലാണ്? ആ, വല്ല വല്ല അപകടം പറ്റിയോ? ആരും ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. എന്താ എന്താ നിങ്ങളാരും ഒന്നും മിണ്ടാത്തത്? നിങ്ങൾക്കൊരു കമ്പി ഉണ്ട്. കമ്പിയോ? എന്റെ മോന്റെ മോനെ. കരയാ മാനിയമ്മ, കമ്പിയിലെ വിവരം എന്താണെന്ന് പറയടോ. അതിന് കമ്പി വായിക്കണ്ട, ഇത് ഇംഗ്ലീഷിലാ. കമ്പി പിന്നെ ഇംഗ്ലീഷിലെ പരന്തരീസിലാ വരിക. എന്റെ മോനൂട്ടിയേ, നിന്നെ ഒന്ന് കാണാൻ കൂടെ കഴിഞ്ഞില്ല മോനെ. നോക്കി നിക്കാടോ, ആ ഗോപാലമാഷ വീട്ടിലോട്ടിയല്ലേ, അയാൾ വായിച്ച് വിവരം പറയും. കരയാ മാനിയമ്മ, കരയാതെ. ഒന്നി കമ്പി ഒന്ന് വായിച്ചിരുന്നു മാഷെ. അറൈവിംഗ് ഫ്രൈഡേ ഗോവിന്ദൻ, ഗോവിന്ദൻ വെള്ളിയാഴ്ച വരുന്നു. എന്റെ ഭഗവതി, ഇയാൾക്കൊരു എഴുത്ത് എഴുതിട്ട് വന്നാ പറയായിരുന്നു. കമ്പി എടുത്ത് ആളുകളെ പഠിപ്പിച്ചു വന്നില്ല. ഓനിപ്പോ നാട് വിട്ടിട്ട് 10-12 കൊല്ലായി കാണും. വലിയ സ്ഥിതിയിലായിരിക്കും ഇപ്പൊ വരുന്നുണ്ടാവുക. അതെ അതെ, ഈ സ്ഥിതി എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ ഭാഗ്യ. നാട്ടിൽ ഒരു ഗതിയില്ലാതെ ഇപ്പോ 7-ാം കൂലിയായി തെണ്ടി നടന്നവനൊക്കെ അന്യനാട്ടിൽ പോയി ലക്ഷപ്രഭുക്കളായി തിരിച്ചു വരുന്നത്. ഓനിപ്പോ ഏത് സർക്കസുമില്ല ബാല ഉദ്യോഗം അറിയാം. എന്നാ ഇന്ത്യ രാജ്യത്തെ വലിയ കമ്പനിയില്ല, ഗോന്നൂറ്റടുത്ത് വലിയ കളിക്കാനാന്ന് കേട്ടെ. അപ്പൊ നല്ല ശമ്പളം ഉണ്ടാവും. ആ നാണയമ്മയുടെ ഭാഗ്യം. 12 കൊല്ലായില്ലേ, അപ്പൊ പൊന്നും പണവും സാധനങ്ങളും ഒക്കെ ആയി ധാരാളം കാണും. കുറവാ, ഇറങ്ങി കിടക്കാം. നിനക്കല്ലേ പറ്റി ഇറങ്ങി വെക്ക. ഇറങ്ങി കഴിക്കണി. ആ ഇങ്ങനെ അതല്ല അടിക്ക. ആളുകൾ വിളിക്കുന്നതോ പോട്ടെ, കയ്യിൽ വരുന്ന ചീട്ടും അത് തന്നെ. ഏത്? ക്രിസ്പേട് 7-ാം കൂലി. അല്ല,
കല്യാണി വണ്ടി സമയത്തിന് തന്നെ എത്തിയെന്നാണോ? ആ കറക്റ്റ് സമയത്തിന് എത്തി, മനസ്സിലായില്ല? എന്റെ പേര് ബാല, ഇപ്പേട് ബാലെന്ന് പറഞ്ഞാലേ മനസ്സിലാവും. മടത്തിലെ കുഞ്ഞമ്പൂവിന്റെ മോന. അതെ ബാലൻ, നീ അങ്ങ് വളർന്നു പോയല്ലോ. നിന്റെ അമ്മയ്ക്ക് അച്ഛൻ സുഖന്തനല്ലേ? ഈ നാട്ടില് അധ്വാനിക്കുന്നവനും ചോര നീരാക്കുന്നവനും വല്ല രക്ഷയുണ്ടോ? എടേ ഇപ്പൊ തന്നെ വേണോ? അല്ല, ചോദിച്ചത് കൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ ബാലൻ, പിന്നെ കാണാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരിക. ബാലെ, നമുക്ക് ഗോവിന്ദൂട്ടേട്ടനെ വീട്ടിൽ വിട്ടിട്ട് വരാം. നിങ്ങളുടെ വരവ് ഈ നാട്ടിന്റെ സന്തോഷമാണെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആന്റിയേട്ടനാ? ഓ ആന്റിയേട്ടൻ, എനിക്ക് മനസ്സിലായില്ല. സുഖം തന്നല്ലേ? ആ കഴിയുന്നു, കേറിയിരിക്ക്, ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ പിന്നെ വരാം. ഓ പണ്ടേ സ്നേഹമുള്ളവനാ. ആ പെട്ടിയുടെ വലിപ്പം കണ്ടോ, നാണുവിനെ എടുത്തിട്ട് നടക്കാൻ തന്നെ കഴിയുന്നില്ല. ഇതുവരെ കണ്ടില്ലല്ലോ, അഞ്ചാറ് മൈനീഷ് നടന്നു വരണ്ടേ. ചിലപ്പോ വണ്ടി വഴി കാണും. അവനെ ഒന്ന് കണ്ടാലേ നെഞ്ചില് തീ കിടുള്ളൂ. വരുന്നുണ്ട്, വരുന്നുണ്ട്. എത്ര കൊല്ലായടാ മോനെ നിന്നെ ഒന്ന് കണ്ടിട്ട്. ഞാൻ വന്നില്ലേ? പോണോ? എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ അമ്മയും മോനോടെ കണക്ക് തീർക്കണോ? അങ്ങനെ കയറിയിരിക്കും മാ മോനെ, മാമക്കളെ. ഈ പെട്ടി നിറക്കും. മോന് കുടിക്കാൻ വല്ലതും കൊടുക്കീൻ. ണോ? അല്ല, ഇന്ത്യനാ. ഓ, നോനോ മറുവശം. ഞങ്ങൾക്കാർക്കൊന്നും കൊണ്ടുവന്നില്ലേ? ഇതാ മുത്തശ്ശി. ഞാൻ മറന്നുപോയി. വാങ്ങും, മടിക്കണ്ട. എന്റെ കയ്യിൽ ചില്ലറയില്ല. ചില്ലറ വേണ്ട, ഇതെടുത്തോളൂ. വാങ്ങിച്ചതാണ് സന്തോഷത്തിൽ തരുന്നല്ലേ. അവനിന്ന് കോൾ അടിച്ചില്ലേ? 10 രൂപയാ കോയിന്നൂട്ടി കൊടുത്ത്. ഒരു ചായ താണ്ടിയേട്ട. ഏതായാലും നാണിയമ്മയുടെ കഷ്ടകാലം തീർന്നു. അതെ, പെട്ടി നിറയെ സാധനങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. കഴുത്തിലൊരു സ്വർണമാലയുണ്ട്, 10 പവനങ്ങളും കാണും. അതിന്റെ അറ്റത്ത് പുലിനകം കൊണ്ടൊരു ലോക്കറ്റ്. സർക്കസ് കളിച്ചാ ഇത്രയൊക്കെ പണം കിട്ടുമോ? വേലായുതാ, സാധാരണ സർക്കസ് അല്ല കോയിന്നൂട്ടിയുടേത്. 12 ആനയുണ്ട് അത്രേ. ആഹാ, ₹5 എനിക്ക് കടം തരുമോ? അടുത്ത മാസം തരാം. എന്റെ ഇല്ല. ഇല്ലെങ്കി വേണ്ട. ശാരദേ, ശാരദേ, ഉന്നോട്ടിക്ക് ആ പഴയ സ്നേഹവും ഇനിയും ഒക്കെ എപ്പോഴും ഉണ്ട്. വെറ്റില വാങ്ങിക്കൂന്നും പറഞ്ഞ 5 രൂപ എന്റെ കയ്യിൽ തന്നു. എന്താ മുത്തശ്ശി? ഉണ്ടിക്ക് തന്നതാ. ഓൻ ആളൊക്കെ മാറിപ്പോയല്ലേ. കോട്ടും ബൂട്ടും സൂട്ടും ഒക്കെ അല്ലേ വേഷം. ഗോവിന്ദുട്ടിയോട് പറഞ്ഞ ബാലന് സർക്കസിൽ ഒരു പണി വാങ്ങി കൊടുക്കും. ഞാൻ ഒന്ന് പോയി കാണാ പോകുന്നതിന് മുമ്പേ. ബാലൻ ഗോവിന്ദുട്ടിയോട് സംസാരിച്ചോണ്ട് അവിടെ നിൽപ്പുണ്ട്. അവനെ കൊണ്ട് അതിന് വല്ലതും കഴിയോ? തെണ്ടി തിരിഞ്ഞ് നടക്കാനല്ലാതെ. ആ ഗോവിന്ദൻകുട്ടി രണ്ട് മുട്ടായാലേ തന്നുള്ളൂ എനക്ക്. അല്ല, 1000 രൂപയും തന്നു. എന്താ, ഞാൻ അങ്ങോട്ട് തരട്ടെ? ആ സർക്കസ് കമ്പനിക്കാര് ചെണ്ട മുട്ടാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാ പോയിക്കൊള്ളാൻ. അന്ന് പോയിരുന്നെങ്കിലോ? അമ്മണേ, പൂത്തതെല്ലാം കായാകില്ല കേട്ടോ.
ചോറിയും കുത്തി തത്തങ്ങളും പറഞ്ഞു വിടിയിരുന്നോ? ഞാനുണ്ടല്ലോ തെണ്ടിക്കൊണ്ടുവരാൻ. ഒന്ന് നിൽക്കൂ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ. ഞാനൊരു സാധനം തന്നാൽ ശാരദ വാങ്ങൂ? എനിക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ട. നല്ല മീനൊന്നും കിട്ടിയില്ല. ഇവിടെയൊന്നും അയലയും മത്തിയ. നീ ആ നാണോട് പറയണം കുറച്ച് പുഴമീൻ കൊണ്ട് തരെ. നിനക്ക് പുഴമീൻ വലിയ ഇഷ്ടമായിരുന്നില്ലേ? അന്യ നാട്ടിലെത്തിയാലുണ്ടോ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ? ആ നീ അറിഞ്ഞോ, നമ്മുടെ വലക്കാരൻ ഭ്രാന്തം കഴിഞ്ഞ മീനത്തി ചത്തു. പാവം, എങ്ങനെ? വസൂരിയായിരുന്നു. ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പ് വേലു കൊടുങ്ങല്ലൂർ പോകുന്ന കോമരായിരുന്നില്ലേ? വസൂരി ആയിരിക്കില്ലമ്മേ. തർക്കിക്കണ്ട, ഭഗവതിയാ. പിന്നെ ആ ചമ്പടത്തെ അനന്തന്റെ ഭാര്യ മാധവി കഴിഞ്ഞ കൊല്ലം ഗന്ധിച്ചാടി. എന്നിട്ട്? എന്നിട്ടെന്താ, ചത്തു. ഒരുപോലത്തെ ആറു മക്കളാ, അഞ്ചും പെണ്ണും. മൂത്തൊരു ചെക്കനുണ്ട്, അത് പൊട്ടനും. അവള് ചത്തിട്ട് ആറു മാസം തികയുന്നതിന് മുമ്പ് അനന്തം തെക്കയിലെ ദേവന് സംബന്ധവും ചെയ്തു. അത് വലിയ ക്രൂരതയായി പോയല്ലോ. എന്തു ക്രൂരത, ഫോന്റെ ഷർട്ടും മുണ്ടും നനച്ചിടാൻ ഒരാള് വേണ്ടേ? ദേവനെ ചൊല്ലിയാ മാധവി കെന്തി ചാടിയത്. ചോറ് കുറച്ചു വേണ്ടമ്മേ, ഇപ്പൊ തന്റെ ശ്വാസം മുട്ടുന്നു. അമ്മേ. എന്താ മോനെ? ഇത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. അമ്മ ഇനി കള്ളി ഷാപ്പിൽ അരയ്ക്കാൻ പോണ്ട. എന്താടാ? മാസ്റ്റർ ക്ലൗൺ ജി വിന്ദയുടെ മദറാണമ്മ. പോടാ, നിന്റെ ഈ കോമാളി കളിയൊക്കെ നിന്റെ സർക്കസിൽ മതി. എന്റെ സർക്കസിലെ കളിയൊക്കെ അമ്മയെ കാണണ്ടേ? രണ്ടു മാസം കഴിയുമ്പോ ഞങ്ങളുടെ സർക്കസ് കേരളത്തിലെത്തും. അപ്പൊ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി സർക്കസും പട്ടണവും എല്ലാം കാണിച്ചു തരും. ആളുകളെ ചിരിപ്പിക്കാൻ നീ അപകടം പിടിച്ച കളിയൊക്കെ കളിക്കൂ. പരിശീലിച്ചുറപ്പിച്ചതല്ലേ എല്ലാം? പിന്നെ ചെറിയ വീഴ്ചയൊക്കെ പറ്റും, അപ്പോഴും ആൾക്കാർ ചിരിക്കും. ഇനി നിനക്ക് എന്നാ തിരിച്ചു പോണ്ടത്? രണ്ടു മാസത്തെ അവധിയുണ്ട്, അത് തീരുമ്പോ പോണം. പിന്നെ എപ്പോ വരും? ഇനി കൊല്ലത്തിലൊരിക്കൽ വരാമമ്മേ. 13 കൊല്ലം നീ എന്നെ തീറ്റിച്ചതാ. എന്തിനാടാ നീ എന്നോട് ചോദിക്കാതെ പോയത്? ഞാൻ എവിടെയെല്ലാം തേടി നടന്നു മോനെ. എന്റെ കണ്ണീർ ഇതുവരെ വറ്റിയിട്ടില്ല. അതിനെന്താമ്മേ, ഞാൻ തിരിച്ചു വന്നില്ലേ? എങ്ങോട്ടാ കോയിന്നൂട്ടി? വെറുതെ നടക്കാണെങ്കിലാ. നാളെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട്? ഞാൻ വരാൻ തുടങ്ങായിരുന്നു, ഇത്ര നേരത്തെ വരുമെന്ന് കരുതിയില്ല. ഇങ്ങോട്ട് ഇരുന്നാത്തെ. വേണ്ട, അവിടെ ഇരിക്കണ്ട മോളെ, സുഹാസിനി ആ കസാല കെടുത്തേ. അല്ല, ഞാൻ ഇവിടെ ഇരുന്നോ. അവിടെ ഒക്കെ വൃത്തിയടാ, കസാല വരാം. ആ ഇവിടെ ഇരിക്കണം, ഇരുന്നാത്തെ. ഒരു ചായ എടുക്കട്ടെ? ആ
ഇനി എന്നാ മടക്കം? രണ്ടു മാസത്തെ ലീവ് ഉണ്ട്, അത് കഴിഞ്ഞാ പോവും. പട്ടണത്തിലെ പോലെ രസങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല അല്ലേ? ഇതൊരു ചേഞ്ച് അല്ലേ? അല്ല, കുറച്ചു ദിവസം ഇവിടെ താമസിക്കുന്നത് ഒരു മാറ്റമല്ലേ? നമസ്കാരം കോയിനൂട്ടേട്ട, സുഖം തന്നെയല്ലേ? സുഖം. ആ ചേട്ടാ, ഞങ്ങൾക്ക് ഓരോ ചായ എടുക്കും കോയിനൂട്ടേട്ടന്റെ കണക്കിൽ. ഇത് പാലം കുടിക്ക. അയ്യോ, അത് സ്പെഷ്യലാ. അതെന്താ സ്പെഷ്യൽ? ഞങ്ങളുടെ ആരുടെയും വയറ്റിൽ ഇറങ്ങൂലേ? എല്ലാവർക്കും ഓരോ സ്പെഷ്യൽ ചായ ഉണ്ട്. ഞാൻ പറയുന്നത് കൊണ്ട് ആർക്കും ഒരു വിഷമവും തോന്നരുത്. ഈ നാട് നന്നാവൂല, ഒരിക്കലും നന്നാവൂല. ഇവിടെ പണമുള്ളവന് എന്നും സ്പെഷ്യലാ, അല്ലാത്തവന് സാധാ. പിന്നെങ്ങനെയാ നാട് നന്നാവുക? ആ ബാലാ, എന്റെ വാചകടി ഒന്ന് നിർത്ത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല, കാരണം നിങ്ങൾ മുതലാളി വർഗമാ. നീ ആ കടം പറ്റി കാശി വന്നിട്ടേ എന്നെ എന്ത് വേണേ പറഞ്ഞു. കടം പറ്റുക പറയുന്നത് നമ്മുടെ ഒരു ജന്മാവകാശമാണ്. അവകാശം പറഞ്ഞുകൊണ്ട് നാളെ മുതൽ നീ വാ കടം പറ്റാ. നാളെ മുതൽ കോയിനൂട്ടിട്ട് സീറ്റ് ഉണ്ടോ ഒന്ന് എടുക്കാനേ? ഇതിലില്ല. ഇല്ലേ? ഉണ്ടായിരുന്നല്ലോ. ആ ഉണ്ട്. ആ ഇതിലും ഇല്ല. ഉണ്ടായിരുന്നല്ലോ. ഓ ഇല്ലെങ്കിൽ വേണ്ട. നോക്കട്ടെ. അയ്യോ, ഞാൻ മരിക്കില്ല. ഇനി ആർക്കെങ്കിലും വേണോ സിഗരറ്റ്? ഇപ്പോ മീൻ കുറവാ. ഒരു രണ്ട് മഴ ശരിക്കും പെയ്താ മീൻ കിട്ടും. ഏതായാലും നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ ഒരു കറിക്കുള്ളത് കിട്ടും. അയ്യോ, തവളയാ. തവള ഞങ്ങളുടെ സർക്കസിലൊരു കളിയുണ്ട്, തവളക്കളി. ഒരാള് തവളയുടെ വേഷം കിട്ടി ചാടുകയും മറിയുകയും ഒക്കെ ചെയ്യും. കണ്ടാല് വലിയ തവളയാണെന്ന് തോന്നും. ഒരിക്കല് ബോംബെ വെച്ച് ഒരു അമേരിക്കൻ സായിബ് മദാമ്മയും കൂടെ കളി കാണാൻ വന്നു. കളി കഴിഞ്ഞോടെ സായിബ് മദാമ്മയും കൂടെ ഓടി വന്നു. എന്താണെന്നറിയാമോ? തവളെ വിൽക്കുമെന്ന് ചോദിക്കാൻ. ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. എന്നാലേ കുറെ മോളിലോട്ടൊക്കെ നടത്തം കണ്ടില്ലേ? കുറച്ച് നീളം കുറവാണെന്നേ ഉള്ളൂ. അതൊക്കെ എന്താ ഒരു കുറവ്? ചേച്ചിക്കാണെങ്കിൽ പിടിച്ചുപോയെന്ന് തോന്നുന്നല്ലോ. ചിലപ്പോ ദിവസം മുഴുവൻ ഇരുന്നാലും ഒന്നും കിട്ടില്ല. രക്ഷയില്ല. ഗോവിന്ദേട്ടൻ പോകുമ്പോ ഞാനും കൂടി വരട്ടെ സർക്കസിലേക്ക്? നിനക്ക് സർക്കസ് അറിയണ്ടേ? അത് ഞാൻ പഠിച്ചോളാം. നിനക്ക് പറ്റിയ നമ്പർ എന്താ? നല്ല തടി ഉണ്ടായിരുന്നെങ്കിൽ സാൻഡ് ആകാമായിരുന്നു. ശരിക്കും എല്ലാം കഴിച്ച ഒരു മാസം കൊണ്ട് എനിക്ക് അടിവരും. സാൻഡോയെ പല നമ്പറുകളാ. അയൺ ബോൾ, വെയ്റ്റ് ലിഫ്റ്റ്, മസിൽ കൺട്രോൾ, ഹാത്തി പാസ്, ഗോഡ പാസ്, ബസ് പാസ്, ലോറി പാസ്, ഇതൊക്കെ ചെയ്യാമോ? വിഴുങ്ങി വലിച്ചോ വലിച്ചോ. അയ്യോ പാമ്പ് പാമ്പ്. വീഴ്ക്കോലിയാ. അമ്മ കിഴങ്ങ് മുറിക്കല്ലേ? ഒരു 25 രൂപ ഉണ്ടോ അമ്മ എടുക്കാൻ? ഇവിടെ പണം കെട്ടി വെച്ചിരിക്കല്ലേ, 25 രൂപയ. എടാ വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അമ്മേ, ഇതൊരു നല്ല കാര്യത്തിനല്ലേ അമ്മേ? നല്ല കാര്യം എനിക്കറിയാം, നിന്റെ നല്ല കാര്യം.
പത്തിരുന്നാല് വയസ്സായല്ലോ നിനക്ക്. ഭൂമി കുമ്പിട്ട് ഒരു പണിയെടുക്കാൻ നിനക്ക് ആവൂല. ഒരു മനുഷ്യൻ നരയിച്ചാ ഇവിടെ നാലഞ്ച് വയറ് കഴിയുന്നു. പ്രസംഗം പെണ്ണാണെങ്കിൽ എന്റെ കുറ്റാണോ? എടി നിന്റെ കയ്യിലുണ്ട് ഒരു 25 രൂപ എടുക്കാൻ. എന്റെ അടുത്ത് 25 രൂപയോ? ഈ ഏട്ടൻ എന്താ? ആ നീ വലിയ ശമ്പളക്കാരിയല്ലേ. ആ നല്ലൊരു കാര്യത്തിന് ഇറങ്ങാൻ പോകുമ്പോളേ മുടക്ക. അക്കരെ ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങാൻ പോവാത്രേ. ശ്രമിച്ചാൽ എനിക്കൊരു പണി കിട്ടും. അപേക്ഷ കൊടുക്കുമ്പോ 25 രൂപയും കെട്ടി വെക്കണം. അപേക്ഷ അയച്ചാ പണി കിട്ടും മോനെ? അധികപക്ഷവും കിട്ടും. ഇതാകെ 5 രൂപന്റെ പൈസ ഇല്ലല്ലോ. നീ എണ്ണി നോക്ക്, ബാക്കി ആരോടെങ്കിലും കടം വാങ്ങാം. എന്റെ കടിഞ്ഞു പ്രണയ കഥയിലേ പെൺകൊടി നിന്നെയും തേടി. നീ വന്നപ്പോ മുതല് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുക. പിന്നെന്താ പറയാത്തത്? ഈ കുന്ത ഒന്ന് നിർത്തിക്കേ. നിനക്ക് വയസ്സ് എത്രയെന്നറിയാവോ? ഞാനങ്ങ് മറന്നുപോയി. 27 കഴിഞ്ഞു. ഓ, ഞാൻ വിചാരിച്ച 10-40 ആയി കാണുമെന്നാ. പോടാ, എന്ത് പറഞ്ഞാലും നിനക്ക് തമാശയ. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്കു മോനെ. മോനെ, നിനക്ക് വെച്ചു വിളമ്പി തരാനും തുണി തിരുമാനും ഒക്കെ ഒരാള് വേണ്ടേ? അതിനിപ്പോ ഇവിടെ അമ്മയുണ്ടല്ലോ. അമ്മ ഇല്ലാത്തപ്പോ ഞാൻ ചെയ്തോളാം. മോനെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി എന്നാ നീ തമാശ നിർത്തി കാര്യം പറ. എന്നെ ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെടും അമ്മേ? എന്താ ഇഷ്ടപ്പെടാത്തെ? ഉയരമില്ലാത്തവരാരും കല്യാണം കഴിക്കില്ലേ? ആ വടക്കുമുറിയിലെ കുട്ടിത്തട്ടാനും കണ്ടിട്ടുണ്ടോ നീ? നിന്നേക്കാ ഉയര കുറവാ. പേര് കേട്ട പൊൻപണിക്കാരനാ. അയാളെ തട്ടാത്തിക്ക് അയാളുടെ ഇരട്ടി ഉയരമുണ്ട്. മക്കള് 4-5 ഉണ്ട്. കടാകടിയന്മാരായ ആമക്കള്. കുട്ടിത്തട്ടാന്റെ മുമ്പിൽ നേരെ നിക്കില്ല അവര്. തട്ടാനും തട്ടാത്തിയും എണപ്പക്ഷികളെ പോലെ ഇപ്പോഴും. നിന്നെ കെട്ടാ 100 പെൺകുട്ടികളുണ്ടാവും. ഞാൻ പറഞ്ഞു ഒന്നും നീ കേട്ടില്ലേ? കേട്ടു. ഞാൻ ആ പേറ്റിച്ച് അമ്മണിയോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഒരാഴ്ചക്കകം വിവരം തരാമെന്ന് അവള് പറഞ്ഞിട്ടുള്ളത്. എന്റെ തൊഴിലിന് കല്യാണമൊന്നും പറ്റില്ലമ്മേ. അതെന്താ, സർക്കസിലുള്ളവരാരും കല്യാണം കഴിക്കില്ലേ? കഴിക്കും. എന്നാലും പിന്നെന്താ? ആ നിന്നെ ഇടയിട്ട് കാണാറില്ലല്ലോ അമ്മണി. നേരം കിട്ടണ്ടേ? ഈ ചുറ്റുവട്ടത്തിൽ ഇപ്പൊ 9 ഗർഭ. ഞാൻ ഒരുത്തി എവിടെയെല്ലാം ഓടിയെത്തും? 9 ഇന്നോ നാളെയോ എന്ന മട്ടില്ല. കല്യാണമേ ഇല്ലേ? ആ അമ്മിയെ കണ്ടിട്ട് കൊറേ ദിവസമായല്ലോ. നേരം കിട്ടണ്ടേ? നാണുന്ന് ഗോവിന്നൂട്ടിയുടെ കൂടെ ചൂണ്ടയിടാൻ പോയില്ലേ? പിന്നെ കോളടിച്ചത് ഇപ്പൊ നാണൂന. ഗോവിന്നൂട്ടിക്ക് ഇപ്പൊ നാണൂന കഴിച്ചേ ആരും ഉള്ളൂ. നാണു സർക്കസിലേക്ക് പോവാണത്രേ. 500-1000 ഒക്കെ ശമ്പളം കിട്ടുമെന്നല്ലേ കേൾക്കുന്നത്? പിന്നെ എന്താ പോയാല്? മോളെ അച്ഛനോടൊന്ന് വരാൻ പറ. അച്ഛ, അമ്മ വിളിക്കുന്നു. എന്താ കാര്യം? എന്തോ പറയാനാ. ദാ അങ്ങോട്ട് വെച്ചോ. നാണോ നീ അപ്പുറത്തേക്ക് അല്ലേ? വളരെയധികം ആലോചിച്ച് ചെയ്യേണ്ട കാര്യം. എന്താ ആലോചിക്കാനാ? ഒറ്റ മോനല്ലേ ഉള്ളൂ. ആ തള്ളയാണെങ്കിൽ ഇന്നോ നാളെയോന്നും പറഞ്ഞിരിക്കുക.
കാലം കഴിഞ്ഞാൽ ആ വീടും പറമ്പും ആദ്യത്തിനുള്ളതാ. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഇവിടെ കാണുകയില്ല. സമ്മതിക്കാതിരിക്കാൻ എന്താ? ഇതിൽ കൂടുതൽ നല്ലൊരു ബന്ധം ഇനി എവിടുന്ന് വരാനാ? അവളോട് നീ ഒന്ന് പറഞ്ഞു നോക്ക്. അച്ഛാ മോളെ ആ കസാല എടുത്തിട്ടോട്. എനിക്ക് രണ്ടു ദിവസം സമയം തരും അമ്മ. തൽക്കാലം ഇതാരും അറിയാം. നല്ല ഒരു ബന്ധമാണ്. ഒരു ചായ എടുക്കട്ടെ? ആ മീഡിയം മതി. നാണു ഇവിടെ അടുത്ത് എവിടെയാ സ്റ്റുഡിയോ ഉള്ളത്? ഫോട്ടോ സ്റ്റുഡിയോ. കുറച്ച് ഫിലിം വാഷ് ചെയ്യാനാ. കൂത്തുപറമ്പിലുണ്ട്. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുമെന്ന് സുഹാസിന് ചോദിക്കുക. എടുക്കാമല്ലോ, ഈ വെയിലത്തോട്ട് ഇരുന്നാട്ടെ. സുഹാസിന് പൗഡർ ഇടാൻ പോയതാ, അപ്പോഴേക്കും എന്റെ ഒന്ന് എടുത്തേ. എടി ആ ഇനി നീളും മാറി നിൽക്കും. സ്മൈൽ സ്മൈൽ. എന്റെ കൂടി ഒന്ന്. എല്ലാവരും ചേർന്ന ഗ്രൂപ്പ് വരും. വണ്ടി കേട്ടാ ഹാരിയെ വിളിച്ചു. കല്യാണി വാ. ഒന്ന് വേഗം വാടി. കുഞ്ഞമ്പൂന്റെ മോളാ ബാലന്റെ അനിയത്തി. അഞ്ചു റുപ്യ കടം വാങ്ങാൻ അവിടെ അമ്മ പറഞ്ഞു വിട്ടതാ. ഞാൻ പറഞ്ഞു നീ വരട്ടെ എന്ന്. സാറേ വലിയ നാണക്കാരിയാ. ബാല, ഞാൻ നിങ്ങളെയൊക്കെ കണ്ട് ഒരു കാര്യം ആലോചിക്കാൻ ഇറങ്ങിയതാ. ആ കാര്യം പറ. നമ്മുടെ ജാവണ്ടിക്കാവിലെ കാര്യം പുനരുദ്ധാരണം. ഇക്കൊല്ലം തെയ്യവും തെറയും ഒക്കെ കൊണ്ടാടണം. ഇവിടെ മനുഷ്യനെ രക്ഷിക്കാൻ ആളില്ല. തെയ്യവും തെറയും കൊണ്ടാടിയിട്ട് എന്താ നേട്ടം? ബാല, രക്തചാമുണ്ടിയാ, വിളിച്ചാ വിളി കേൾക്കും. ഒന്ന് മിണ്ടാണ്ടിരിക്കും കുഞ്ഞിരാമേട്ടാ. രക്തചാമുണ്ടി അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പാട്ടർ വന്നാലും ഞാൻ എതിർക്കും. പറയുന്നത് മുഴുവൻ നീ കേൾക്ക്.
ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുക. നിന്നെ ആ സെക്രട്ടറി ആക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിപ്പോ സ്ഥാനവും മാനവും വേണമെന്നൊന്നുമില്ല. തെയ്യം ഒരു നാടൻ കലയാ. ആ നിലക്ക് വേണമെങ്കിൽ ഓന്തുപോലെ ഇത്ര പെട്ടെന്ന് നിർമ്മാറില്ല പോലെ. നീ ഭാവിയിൽ ഒരു മന്ത്രിയാവും. നിങ്ങൾ തമാശ നിർത്തി, നമുക്ക് ഒരു പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകാം. തിരിവ് തുടങ്ങണ്ടേ? നല്ലൊരു സംഖ്യ നമ്മുടെ ഗോവിന്ദൂട്ടി തരും. എന്താ എല്ലാരും കൂടി? ആ ഞങ്ങൾ ഒരു പൊതു കാര്യത്തിന് ഇറങ്ങിയതാ. നമ്മുടെ ചാമുണ്ടിക്കാവിലെ കേട്ടിരിക്കുമല്ലോ, കുറേ നാളായി എല്ലാം മുടങ്ങി കിടക്കുക. ഈ കൊല്ലം തെയ്യവും തെറയും ഒക്കെ നടത്തിയാ കൊള്ളാമെന്നുണ്ട്. തെയ്യം ഒരു നാടൻ കലയാ. കലയെ, അതായത് നാടൻ കലയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറ? നാട്ടുകാരിൽ നിന്നും, അതായത് നിങ്ങളെ പോലുള്ള ഉദാരമതികളായ ആളുകളിൽ നിന്നും സംഭാവന ഒഴികിയാലെ ഞങ്ങളുടെ ഈ സംരംഭം. കോയിനും കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്താ. അതെ അതെ. എന്നാച്ചതാ ഉത്സവം? 16-ാം തീയതിയാ. എല്ലാരും വരണം കേട്ടോ, ഇക്കൊല്ലം ഗംഭീരമായിരിക്കും. തൽക്കാലം ഇതിരിക്കട്ടെ. വാങ്ങിക്കോ ബാല. ഉപകാരം. അപ്പോ വരട്ടെ. जहाँ सूरज की रोशनी नहीं पहुंचती, जहाँ पानी का कलकल नहीं सुनाया देता, जहाँ चिड़ियों की चहचहाट नहीं आती, वहाँ एक आवाज सुनाई देती है। इस आवाज में शोखी है, छेड़छाड़ है, आपके सामने वो आवाज का साथ दे रही है हमारे फिल्मी जगत के बहुत ही मशहूर म्यूजिक डायरेक्टर आरडी बर्मन। ബാലനുണ്ടോ വീട്ടില്? ഇല്ല. എവിടെ പോയി? അറിയില്ല. ഞാൻ പോട്ടെ. പാട്ട് വളരെ ഇഷ്ടമാണല്ലേ? ഒരു പാട്ട് വെക്കട്ടെ. Thank you.
ഒരു നല്ല ദിവസം നോക്കി ആന്റിയായിട്ട് ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം മുറ പോലെ നീങ്ങണമല്ലോ. ഞാൻ ഈ കാര്യം ഇതുവരെ അവനോട് സൂചിപ്പിച്ചിട്ടില്ല. അവനവളെ ഇഷ്ടപ്പെടുവോ എന്തോ. കോഴിമുട്ടി പെണ്ണിനെ കണ്ടു കഴിഞ്ഞു. ആഹാ, ആന്റിയേട്ടന്റെ കടയിൽ ദിവസവും ചായ കുടിക്കുന്നു. പിന്നെ പെണ്ണിനെ കാണാതിരിക്കോ? രണ്ടു മൂന്ന് ദിവസം മുമ്പ് സുഹാസിനിയുടെ ഫോട്ടോ എടുത്തു ചായക്കടയിൽ വെച്ച്. അപ്പോ അവനവളെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, പൂവമ്പഴം പോലത്തെ പെണ്ണല്ലേ. എങ്കിൽ പിന്നെ ഇനി അധികം താമസിപ്പിക്കാതിരിക്കുന്ന നല്ലത്. അടുത്ത വരവിന് മതിയെന്നും പറഞ്ഞോണ്ട് അവനിരിക്കുന്നത്. അതൊക്കെ ചുമ്മാതെ പറയുന്നതാ. അമ്മ ഇങ്ങനെ ധൃതിപ്പെട്ടാലോ, സമയം ധാരാളം ഉണ്ടല്ലോ. ഒരാഴ്ചക്കുള്ളിൽ ആന്റിയെ വിവരം അറിയിക്കണമെന്നാ അമ്മണി പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ച ഉണ്ടല്ലോ, അതിനു മുമ്പ് പറഞ്ഞാ പോരെ. നിന്റെ ഇഷ്ടം, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അമ്മേ, നമ്മുടെ രാമപണിക്കരാ, തെയ്യം കെട്ടിക്കൊണ്ടിരിക്കാം. തുടങ്ങാറായി, അങ്ങോട്ട് പോയിക്കോളൂ. പിന്നെ തെയ്യത്തിന്റെ ഒരു ഫോട്ടം പിടിക്കണം. ഓ റെഡി. ശാരദ വള വാങ്ങുകയാണ്. ആ കറുത്ത വള ശാരദയ്ക്ക് നന്നായി ചേരും. അതെടുക്കൂ. ശാരദയുടെ കൈക്കിട്ട് നല്ല ഭംഗിയുണ്ടാവും. അയ്യോ, എനിക്ക് വേണ്ട, അമ്മ വഴക്കുറയും. എന്താ വില? ഒരു റുപ്യ. വേണ്ട, അമ്മ ഉണ്ട വഴക്കു പറയും, ഏട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും. ചാരു, ചാരു എന്നോട് വെറുപ്പാണോ? വൈകി അമ്മ വഴക്കു പറയും, ഞാൻ പോട്ടെ.
എന്താ നീ എന്താ കുള്ളനോട് പറഞ്ഞത്? എനിക്ക് ഇഷ്ടമുള്ളത് എന്തിനാ അറിയുന്നത്? എനിക്കറിയണം. നോക്ക്, എന്റെ പിന്നാലെ നടന്നിങ്ങനെ ശല്യപ്പെടുത്തിയാ ഞാൻ ഏട്ടനോട് പറയും. എന്റെ പിന്നാലെ വരുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? പോകുന്നുണ്ടോ? ഒരു ഗ്ലാസ് പാൽ തരട്ടേ? വേണ്ട. നാനുവേട്ടന് തരാൻ ഞാൻ അമ്മ കാണാതെ എടുത്തു വെച്ചതാ. അടുക്കളയിൽ വന്നാ മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. മോരട എന്തിനു കൊള്ളും? നീ എത്തിയായിരുന്നോ? നിനക്കെന്താ, നല്ല സുഖമില്ലേ? ഒരു തലവേദന. ചായ വിറ്റ് വേണോ? ഞാൻ കൊണ്ടുവരാം. ോട്ടി ചില്ലറക്കാരനല്ല, ഭസ്മം വരുത്തുന്ന മന്ത്രം എന്നെയും പഠിപ്പിച്ചു തരൂ. അമ്മണി, അതൊക്കെ ഒരു കയ്യടമാണ്. ഇന്ദ്രജാലം മഹേന്ദ്രജാലം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കോയിനോട്ടിക്ക് ഇന്ദ്രജാല വിദ്യയൊക്കെ അറിയോ? അത്ഭുതാണല്ലോ. അമ്മണി, ഞാനൊരു കാര്യം പറഞ്ഞ. എന്തു വേണമെങ്കിലും പറഞ്ഞോ. അമ്മണിയെ എനിക്ക് ഒറ്റയ്ക്ക് കണ്ടെന്ന് സംസാരിക്കാം, നാളെ ഞാൻ വീട്ടിൽ വരാം. കൊച്ചു കള്ള. അമ്മ അട്ടകം ഞെട്ടുന്ന ഒരു അട്ടഹാസം. തിരുമേനിക്ക് ഒരു പുലുക്കോ ഇല്ല, മഹാമന്ത്രവാദിയല്ലേ. മുമ്പിൽ വന്ന് അലറി തുള്ളുന്ന ഉഗ്രമൂർത്തിയെ കണ്ടത് തിരുമേനി ഒന്ന് ചിരിച്ച്. എന്നെ മനസ്സിലായില്ലേ? ഇല്ല എന്ന് തിരുമേനി. ആഹാ, എന്നെ പരീക്ഷിക്കാണോ? എന്റെ ശക്തി കാണിക്കണോ എന്ന് മൂർത്തി. കണ്ടാ കൊള്ളാം എന്ന് തിരുമേനി. കണ്ണടച്ച് തുറക്കും മുമ്പേ രൂപം അങ്ങ് മാനത്തോളം വളർന്നു, കാലുകൾ പാതാളത്തിൽ. സമർത്ഥനല്ലേ തിരുമേനി? ചെറുതായാൽ എത്രത്തോളം ചെറുതാവൂ എന്ന് ചോദിച്ചു.
കടുക് മണിയോളം എന്ന് ഉത്തരം. അതും കൂടി കാണണം എന്ന് തിരുമേ. അതാ മുൻപിൽ കടുകുമണിയോളം വലിപ്പത്തിൽ ഉടനെ പിടിച്ചു പുടക്കാൽ ദ്വാരത്തിൽ അടപ്പിട്ടടച്ചു തിരുമേൽ. ദൈവങ്ങളായാലും ബന്ധനത്തിൽ അകപ്പെട്ടാൽ അകപ്പെട്ടത് തന്നെയല്ലേ. അങ്ങനെ പുടക്കാലിനുള്ളിൽ ബന്ധിച്ചു കൊണ്ടുവന്നു തിരുമേല് കുടിയിരുത്തിയ രക്തചാമുണ്ടി. തിരുമുടി വെച്ചാ പിന്നെ ഒന്നും ഓർമ്മയുണ്ടാകില്ല. അമ്മിണി വരാൻ വയ്യോ? പ്രസവ കാര്യമല്ലേ, പറയാൻ ഒക്കുവോ? എന്നാ ഞാൻ പിന്നെ വരാം. വരിക, എപ്പോഴാന്ന് വെച്ചാ വരിക. പിന്നെ അടിയന് കയ്യാലൊന്നും കൽപ്പിച്ചില്ല. പിന്നെ എന്റെ ഫോട്ടത്തിന്റെ കാര്യം. വേറെ നേരായോ വന്നിട്ട്? കൊറേ നേരായി. ഞാനാ കേൾക്കുമ്പോ വരെ ഒന്ന് പോയി കേറിയിരിക്കി. അമ്മണിയെ, ഞാനൊന്നും ഉച്ചക്ക് ജലപാനം കഴിച്ചിട്ടില്ല. ഒരു ജലപാനം? ഞാൻ ഉടനെ വരാം. അത്ര ഉടനെ വരണ്ട, പതുക്കെ അങ്ങ് വന്നാ മതി. എന്താ കാര്യം? ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു. നമ്മുടെ ബാലന്റെ പെങ്ങളില്ലേ? ആ ശാരദ. ആ കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിക്കാം. അപ്പോ സുഹാസിനിയുടെ കാര്യം? എനിക്ക് ശാരദയാ ഇഷ്ടം. എങ്കി പിന്നെ ഇത് നേരത്തെ പറയായിരുന്നില്ലേ? ഇനിയിപ്പോ അമ്മിണി വിചാരിച്ചാൽ അല്പം പ്രയാസ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മിണി ഈ കാര്യം ശരിപ്പെടുത്തിയ മതി. നാലാള് കണ്ട ഒരു ചേർച്ചൊക്കെ വേണ്ടേ അമ്മിണി? ഉദ്യോഗം പണവും മാത്രം നോക്കിയാ മതിയോ? കുറച്ച് ഉയരം കുറവാ, വേറെ എന്താ കോയിനോട്ടിക്കൊരു കുറ്റം? പെണ്ണിന്റെ മനസ്സുകൂടി നോക്കണ്ടേ? നിന്റെ സമ്മതം ചോദിച്ചായിരുന്നു ഓടി നിന്റെ അച്ഛനും അമ്മയും നിന്നെ മംഗലം കഴിച്ചയച്ചത്. ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ മുത്തശ്ശി? എന്നും പറഞ്ഞിരുന്നോ തുക്കടി സൈവ് എഴുതുന്നെന്റെ മോക്ക്. എനിക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ വിവരം അറിയണം. വേറെ ആലോചന പലതും ഉണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണം. ഏതായാലും ബാലന്റെ അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ. കേട്ടിട്ട് നല്ല കാര്യമാണെന്ന് തോന്നുന്നു. അവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് മതി ഒരു തീരുമാനം എടുക്കാൻ. നമ്മളെ നിർബന്ധിച്ച് നടത്തിയിട്ട് ഭാവിയിൽ അവൾക്ക് ദോഷം വരില്ല. അത് തന്നെയാ ഞാനും അമ്മിണിയോട് പറഞ്ഞത്. നീ ശാരദയുടെ അടുത്ത് പറഞ്ഞോ? ഇല്ല. അവൾക്ക് ഇഷ്ടമാണെന്ന് ചോദിക്ക്, എങ്കിൽ നമുക്ക് ആലോചിക്കാം. ആളുകൾ കണ്ട ചിരിക്കില്ല അമ്മേ. ഞാൻ അയാളുടെ കൂടെ നടന്നു പോകുമ്പോൾ എന്റെ കൂട്ടുകാരികളൊക്കെ എന്നെ കളിയാക്കും. വേണ്ട വേണ്ട അമ്മേ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോവില്ലേ? പിന്നെ വല്ലപ്പോഴും അല്ലേ ഇങ്ങോട്ട് വരുന്നത്? നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കണക്കിന് വലിയൊരു ഭാഗ്യമാ വന്ന് കയറിയിരിക്കുന്നത്. അത് നമ്മളായിട്ട് തട്ടിക്കളയണ്ട. ഇത്രയും ശമ്പളവും നിലയുള്ള ഒരാളെ ഇനി നിനക്ക് കിട്ടില്ല. നീ എന്താ ഒന്നും ഇണ്ടാത്തത്? ഇവിടെ ആരുമില്ലേ? ആണ്ടിയോ? ഗോന്നൂട്ടിയെ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. ഗോയിനൂട്ടി ഇവിടെ ഉണ്ടോ? ഞാൻ വിചാരിച്ച് പുറത്തെവിടെയാ പോയിരിക്കാന്ന്. രണ്ടു മൂന്ന് ദിവസമായി കടയിലേക്കൊന്നും കാണുന്നില്ലല്ലോ. അവന് നല്ല സുഖമില്ലായിരുന്നു. ആ കുമാരമേതിരെ വിളിച്ചൊന്ന് കാണിക്കായിരുന്നില്ലേ? ഞാൻ വേണമെങ്കിൽ പറഞ്ഞുവിടാം. ചെറിയ പനിയും തലവേദനയും ഒക്കെ ആയിരുന്നു, ഇപ്പൊ മാറി. സൂക്ഷിക്കണം കേട്ടോ, പട്ടണങ്ങളിലെ പോലെ അല്ല ഇവിടത്തെ കാലാവസ്ഥ, വളരെ മോശമാ. ഗോയിനൂട്ടിക്ക് അവധി എന്ന് വരെയുണ്ട്? ഇനി ഒരു മാസത്തിന് മേലെയുണ്ട്. അപ്പൊ ധാരാളം സമയമുണ്ട്. നാണിയമ്മേ, അമ്മണി പറഞ്ഞ കാര്യം ആലോചിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ സന്തോഷമേ. കോയിനുട്ടിയുടെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഞാനുമായി അടുത്ത പരിചയക്കാരായി. അപ്പൊ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നത് വളരെ സന്തോഷമുള്ള കാര്യം. ഞാനിവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സുഹാസിനി ഇവൻ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇനിയിപ്പോ താമസിപ്പിക്കുന്നത്? നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയാനാ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രായമുള്ളവരല്ലേ തീരുമാനിക്കുന്നത്? ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നോക്കാൻ. ആണ്ടി തന്നെ എല്ലാം ആലോചിച്ച് അങ്ങ് തീരുമാനിച്ചാ മതി. ഞാൻ ആ കണാരം പണിക്കരെ കണ്ട് നല്ല മുഹൂർത്തം എന്താണെന്നൊന്ന് അന്വേഷിക്കട്ടെ. അതറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് നീങ്ങാമല്ലോ.
എന്നാ പിന്നെ ഞാൻ ഇറങ്ങ. വന്നിട്ട് ഇത്തിരി കാപ്പി പോലും തന്നില്ല, ഞാനതങ്ങ് മറന്നു. ഓ, കാപ്പി കഴിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. എന്നാ പിന്നെ പറഞ്ഞ പോലെ. ഞാൻ വീട്ടിൽ കയറിയിട്ടാ വന്നത്, അമ്മയെ കണ്ടു. എന്റെ ശാരദേ, നീ ഇത്ര മണ്ടിയായി പോയല്ലോ. ഈ നാട്ടിൽ ഒരു പെണ്ണിനും ഇതുപോലൊരു ഭാഗ്യം കൈവന്നിട്ടില്ല. നീ അത് വേണ്ടാന്ന് പറഞ്ഞല്ലോ. കഷ്ടം. ഇതിലെന്താ ഇത്ര വലിയ ഭാഗ്യം ചേച്ചി? അതാ ഞാൻ പറഞ്ഞത്, നീ മണ്ടിയാണെന്ന്. നിനക്കൊക്കെ വിധിച്ചിട്ടുള്ളത് കല്ലും മണ്ണും ചുമന്നുള്ള ജീവിതം. പറഞ്ഞിട്ടെന്താ? എന്റെ സ്ഥാനത്ത് ചേച്ചിയാണെങ്കിൽ സമ്മതിക്കോ? 100 വട്ടം. നാടായ നാടൊക്കെ ചുറ്റി നടന്ന് കണ്ടുകൂടെ? വൃത്തിയിലും വെടുപ്പിലും ഉടുത്തൊരുങ്ങി ഇഷ്ടം പോലെ നടക്കാം. അതൊക്കെ പോരെ ഒരു പെണ്ണിന്. കോയിനോട്ടിക്ക് നിന്നെ കണ്ട മുതല് വലിയ ഇഷ്ടമായി. വേറെ പല ആലോചന വന്നിട്ടും വേണ്ട എന്നാ ഓൻ പറയുന്നത്. നിന്റെ പെങ്ങളുടെ കല്യാണം ഒക്കെ ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ. പെങ്ങളുടെ കല്യാണം? പോട്ടടോ പോട്ടടോ, ഞങ്ങളും ഈ നാട്ടിൽ തന്നെയാ. വേറ്റിച്ചേമ്മണിയാ എല്ലാരും ക്ഷണിക്കുന്നെ. ഗോന്തുട്ടിയുടെ കല്യാണം അല്ലേ? ബാലിനേതായാലും നല്ലൊരു അളിയനെ കിട്ടി. പോവാണോ? കളിക്കുന്നില്ലേ? എന്താണോ? ഒരു കാര്യം ചോദിക്കാനാ. കാര്യോ? നാണൂനും കാര്യങ്ങളൊക്കെ ആയോ? ശാരദയെ ഗോന്നൂട്ടി കല്യാണം കഴിക്കാൻ പോകുന്നത് കേട്ടല്ലോ, ശരിയാണോ? ശരിയാണല്ലോ, വരുന്ന ഞായറാഴ്ച നിശ്ചയം. അതിന് നാണൂൻ എന്താ ഒരു വിഷമം? ഒന്നുമില്ല. എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? നിങ്ങൾ എന്ത് കണ്ടിട്ടായി കടുങ്കൈ ഒരുങ്ങിയിരിക്കുന്നത്? എന്തോ നാളായി കടുങ്കൈ. നിന്റെ അച്ഛനല്ലേ വാക്ക് കൊടുത്തത്? വേറെ ആരുമല്ലല്ലോ. അച്ഛനാ നീ വരച്ചിട്ട് എന്ത് തോന്നിയാസം കാണിക്കാന്നാണോ? ആരെങ്കിലും കേക്കാ കൊറച്ചല. ചെളുമാൻ കട അറിയില്ല എന്നാ? ചില അന്വേഷിച്ചല്ലേ ഞങ്ങൾ ഇറങ്ങിയത്. ചിലർക്കൊക്കെ ഈ വിവരം കേൾക്കുമ്പോഴേ പരിഹാസ. അവര് തമ്മിൽ എന്തെങ്കിലും ഒരു ചേർച്ചയുണ്ടോ? ഗോനൂട്ടി എന്തിനു കൊള്ളുന്നവനാ, കുടുംബ സ്നേഹമുണ്ട്. അതൊക്കെ ശരി തന്നെ, പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ടാ നിങ്ങൾ കളിക്കുന്ന ഓർമ്മ വേണം. നിങ്ങൾ ഇവിടെ ചോദിച്ചോ? ഇത് ചോദിക്കാതെയാണോ?
എടി നീ കല്യാണത്തിന് സമ്മതിച്ചോ. ഏയ് നാണു നിന്നെ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് മെല്ലെ അടിയടാ. ഗാനത്തോടുകൂടി ഇന്നത്തെ ചലച്ചിത്ര ഗാന പരിപാടി അവസാനിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. സമയം ഇപ്പോൾ 11 മണി. കൊല്ലം മുമ്പ് എടുത്ത ഫോട്ടോയാ. ഇത് ഞാൻ കളി പഠിക്കുന്ന കാലത്ത് എടുത്ത ഫോട്ടോയാ. ചാരു സർക്കസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? Thank you.
ഇദ്ദേഹമാണ് എന്റെ ഉസ്താദ്. ഉസ്താദ് എന്ന് പറഞ്ഞ ഗുരു എന്നെ സർക്കസ് ഓടിച്ചാള്. പഠിപ്പിക്കുമ്പോൾ നല്ലോണം തല്ലുമായിരുന്നു, പക്ഷെ എന്നോട് വലിയ സ്നേഹമായിരുന്നു. ചാരു എന്താ ഒന്നും മിണ്ടാത്തത്? ഈ തൊപ്പി എന്റെ കയ്യിൽ തൊടാതെ ഈ ഉടുമാൻ ഞാൻ എന്റെ കൈ വരുത്തും. റെഡി? ഹോം കാളി, ഭദ്രകാളി, മന്ത്രൻ നഹി, തന്ത്രൻ നഹി, ഹാത് കാ സഫായി ഹേ, ഹോം ഝൂ. ആഗയാ, വന്നു ഉടുമാൻ എന്റെ കൈ വന്നു. ഇനി തൊപ്പി എടുത്തു നോക്കൂ, എടുത്തു നോക്കൂ. ഇതാണ് വിദ്യ. ഇനി വേറൊരു വിദ്യ. कमाल किया. इंदा पेरे शारदा. अच्छा, स्वीट नेम. तो मुझे मुझे हेलो. हेलो, अरे देखो कौन आया. पप्पू नंदू, इधर देखो. हेलो विंदे. हेलो राइट लेफ्ट आगे तेरे पलटन. ശരി, ഇവരെ എന്നെ കൂട്ടിയാലാ. നമസ്തേ. ഏ തില്ലു, റൗട്ടി അടിക്കണം, എന്നിട്ട് ഇതെല്ലാം അവിടെ കൊണ്ടുവരണം. ഞങ്ങൾ ബോസിനെ കണ്ടിട്ട് വരാം. ശരി. Thank you.
രക്ഷിച്ച് തട്ടി തടഞ്ഞു വീഴരുത്. അല്ല ഗോവിന്ദനോ? അതെ. ഇതാരാ? ഇതെന്റെ എന്റെ. എന്താ പേര്? ശാരദ. ഞങ്ങളെയൊന്നും അറിയിച്ചു പോലും ഇല്ലല്ലോ. എല്ലാം പെട്ടെന്നായിരുന്നു. ഏതായാലും ശാരദയെ കൊണ്ടുവന്നല്ലോ. പാർട്ടി ഇവിടെ വെച്ചാകാം. പാർട്ടി ആലോചിക്കാം. ആദ്യം ബോസിനെ മോഹം കാണിച്ചിട്ട് വരട്ടെ. വാ ശാരി. പാവം പെണ്ണ്, ഗോവിന്ദന്റെ കുളൂസ് കേട്ട് മയങ്ങി പോയതാവും. ജീവിതകാലം മുഴുവൻ ഈ കുള്ളന്റെ കൂടെ. മതി മതി, നമുക്ക് അത് വിളിച്ചിട്ടില്ലല്ലോ. കുള്ളനായാൽ എന്താ, അവനൊരാണല്ലേ. അവക്ക് അവനോട് വലിയ പ്രേമാണ തോന്നുന്നു. ഓ ഓ, നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. ഹലോ വിജയൻ. ഹലോ, എപ്പോ വന്നു? വരുന്ന വഴിയ. ഞാൻ പറയാറില്ലേ വിജയൻ, ശാരദ കൂടുതൽ പരിചയപ്പെടുത്തണോ? വേണ്ട. പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. ആ വരട്ടെ. ശരി. ബാബുജി. ആരാത്? വിന്ദേ. കടന്നു വരൂ. നമസ്തേ ബാബുജി. ഇതാരാടാ? ഇത് എന്റെ കല്യാണം കഴിഞ്ഞു. അത് ശരി. ഇത്ര ധൃതിപ്പെട്ട് ലീവെടുത്ത് പോയത് ഇതിനായിരുന്നു അല്ലേ? അല്ല ബാബുജി, ഞാൻ വീട്ടിൽ ചെന്നപ്പം അമ്മ ഒരേ നിർബന്ധം, ഞാൻ കല്യാണം കഴിക്കണമെന്ന്. ഏതായാലും കൂട്ടിക്കൊണ്ട് വന്നില്ലേ? ഇവിടെ പലരും പല തരക്കാരാണ്, സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങളോട് മാറി നിൽക്കരി, നിന്നെ ഒന്ന് കാണട്ടെ. നിന്റെ പേരെന്താ? ശാരദ. ശരി, പോയിക്കോ. ബോസിന് ഒരു മുൻകോപമുണ്ട്, അത് തീർന്ന പിന്നെ വലിയ സ്നേഹമായിരിക്കും. ആ നോട്ടം കാണുമ്പോ എനിക്ക് പേടിയാവും. പേടിക്കുന്നെന്തിനാ, ഞാനില്ലേ. നടന്ന് കളിക്കല്ല, നിന്നൊക്കെ ഞാൻ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആ ഗോവിന്ദനോ? ഇതെവിടുന്നാ? എന്റെ ഭാര്യ ശാരദ. ശാരദ കൊള്ളാം. ഇവിടുത്തെ ഒരു മാനേജരെ പോലെയാ, ബോസിന്റെ ഒരു ബന്ധു കൂടിയാ. അയാളുടെ ഒരു നോട്ടം. Thank you.
വേണ്ട വേണ്ട, ആരെങ്കിലും കാണും. കണ്ടാലെന്താ, ഇത് നിന്റെ ഗ്രാമമല്ല. ഇരിക്കുന്നു. ഇതൊക്കെ എന്ത് കറിയാ? ഇതൊക്കെ കിട്ടും മെസ്സിലെ, നമുക്കിവിടെ ഉണ്ടാക്കിക്കൂടെ? ചാരുവിന് അത് വിഷമാവില്ലേ? ഓ, എനിക്ക് ഒരു വിഷമവുമില്ല. പാത്രങ്ങളൊക്കെ വാങ്ങിച്ചെന്നാ മതി. ശരി, നാളെ തന്നെ വാങ്ങിത്തരാം. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയാ അവിടെ? നിനക്ക് ഇതിനെ എവിടെ നിന്ന് കിട്ടി? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ.
നിങ്ങൾ വയറ്റിലൊന്നും പോണ്ട, വരും. ചാരു, ഇവനെയൊക്കെ പേടിച്ചോളിയാലോ. മനുഷ്യൻ വഴി നടക്കാൻ സമയം ഒന്ന് വിട്ടു വാഴ. എത്രയോ കാലമായി ഇങ്ങനെ ഒരു ആഹാരം കഴിച്ചിട്ട് സ്ത്രീകൾ വെച്ചുളക്കി തരുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ്. കറികളൊന്നും നന്നായിട്ടുണ്ടാവില്ല. നന്നായിട്ടില്ലെന്ന് അത് സാധാരണ പെണ്ണുങ്ങൾ പറയാറുള്ളതാ. റിങ്ങിപ്പോകാതെ തന്നോട് സ്വരടിച്ചിരിക്ക. ഖുഷി, ഞമ്മളൊക്കെ തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരല്ലേ ദാദാജി. ഒരു ചോദ്യം. അരെ പൂച്ചോ, കിട്ടുന്ന മുഴുവൻ ശമ്പളം ഞങ്ങളെ തീറ്റിച്ചിട്ട് ദാദാജിക്ക് എന്താ ഗുണം? ഏ പാപ്പോ, നീ എന്തിനെ കുളിയണ്ണുന്നത്? അരേ ചോടോ, ഹം സബ് ദാദാജിക്ക് ബേട്ടേ ഹേ. ഇത് ദാദാജിയുടെ ഒരു ഹോബിയാ. അരെ ബേട്ടേ, ഹോബി നീ ഭഗവാന്റെ ഹുക്കും ഹേ, സംജേ. ഞാനേ കർത്താവിന്റെ കൽപ്പന. ഒരു ദിവസം ഞാനും അവനെ ലയിക്കും. അന്ന് നിങ്ങൾ പറയണം ഹി ഡൈഡ് ആസ് ഹി ലിവ്, എവരിവൺസ് ഫ്രണ്ട് until he called to his home. Wow, 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 jawab nahi, wow, wow, wow. Chup chale. Ye ka koi kawali hai? Maaf kijiye dada ji. Aaj khale khale koi baat nahi. Le 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 le. Le le. ും അവ പുറത്തേക്ക് വരില്ല. വന്നാൽ തന്നെ വീണ്ടും കൂട്ടിക്കേറി കിടക്കും. എന്നാലും മൃഗങ്ങളല്ലേ, മനുഷ്യരെക്കാൾ വിശ്വസിക്കാവുന്ന മൃഗങ്ങളുണ്ട് ഇവിടെ. ഞാൻ പോയിട്ട് വരാം. രാജു ഇവിടെ വന്നൊക്കെ കുറെ നാളായോ? 3 കൊല്ലായി. 25. ഞാനും ഫാമിലിക്കാരനല്ലേ, ഇതുകൊണ്ട് രണ്ടാൾക്ക് ഒരാഴ്ച കഴിയാമോ? ആക്ഷേപങ്ങൾ ബോസിന്റെ അടുത്ത്. നമസ്തേ ബാബുജി. എനിക്ക് 25 രൂപ്യ ബത്ത തന്നുള്ളൂ. നിനക്കെത്രയാ? 100 രൂപ്യാ വേണ്ടത് ബാബുജി? എനിക്ക് ഫാമിലി ഇല്ല. ആര് പറഞ്ഞു അതിനോട് ഫാമിലിയെ കൊണ്ടുവരാൻ? അങ്ങനെ പറഞ്ഞാൽ സങ്കടമാ. ഞങ്ങൾ രണ്ടുപേര് കഴിയണ്ടേ? ഇപ്പൊ നിനക്കൊന്നും കൂട്ടി തരാൻ സാധിക്കില്ല. ഈ ക്യാമ്പ് കളക്ഷൻ വളരെ മോശ, നീ കാണുന്നില്ലേ? ഈ ആഴ്ച ഇവിടെ അവസാനിക്കില്ലേ, അടുത്ത ക്യാമ്പിൽ നോക്കാം. നിൽക്കണ്ട, പോയിക്കോ. ഇവിടെ നിൽക്കായിരുന്നു. ഏട്ടൻ എവിടെയായിരുന്നു? ഞാൻ നിങ്ങൾ നോക്കി നടക്കായിരുന്നു. വരൂ. സർക്കസ് കാരാണെന്ന് തോന്നുന്നു. നാളെ ഇവിടെ തുടങ്ങുക. എന്താണ് സർ കഴിക്കാൻ? ഇവിടെ എന്താ ഉള്ളത്? പൊറോട്ട, ചപ്പാത്തി, പത്തിരി, ബിരിയാണി, ചിക്കൻ റോസ്, മട്ടൻ റോസ്, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. ചാർന്നിക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്തെങ്കിലും മതി. എനിക്ക് പൂരി. അപ്പൊ എല്ലാവർക്കും പൂരി. ശരി, പൂരി. ഓരോ പ്ലേറ്റ് തൈരുവിടെ. ശരി. ഇവിടെ എവിടെ മൂത്രപ്പര? ഏ മൂത്രപ്പര, മൂത്രപ്പര ഇതോ അവിടെ. സിനിമ ഇഷ്ടായോ? നല്ല പാട്ടുകളാ. ശാരദയ്ക്ക് പാട്ട് വളരെ ഇഷ്ടമാണ് അല്ലേ? പാടാൻ അറിയണം. അയ്യോ ഇല്ല. എനിക്കും സംഗീതം വളരെ ഇഷ്ടമാണ്. അയ്യോ.
ഇങ്ങോട്ട് അയച്ചാൽ മതി. ഓ ആ ശരി വെക്കട്ടെ. എന്താ ഒരു വല്ലായ്മ പോലെ? എനിക്കൊന്നുമില്ല. പിന്നെന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് മിണ്ടാനാ? ഇന്ന് കണ്ട സിനിമ നിനക്ക് ഇഷ്ടമായോ? ഞാനെന്ന് പറഞ്ഞാൽ ഏട്ടനൊന്നും വിചാരിക്കരുത്. പുറത്തൊക്കെ പോകുമ്പോ കുറെ കൂടെ സൂക്ഷിച്ച് നടന്നാൽ എന്താ? ഓരോന്ന് കാണുമ്പോ ആളുകൾ നോക്കി ചിരിക്കുക. ഓ അതാണോ? ആളുകൾ എന്നെ കണ്ടാലേ ചിരിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ കൂടുതൽ ചിരിക്കും. ഇന്ന് നീയും ചിരിച്ചില്ലേ? എല്ലാരും ചിരിച്ചപ്പോ ആരുടെയും കുറ്റമല്ല. ചാരു, മറ്റുള്ളവർ എന്നെ നോക്കി ചിരിക്കുമ്പോ എനിക്കൊന്നും തോന്നാറില്ല. പക്ഷെ നീ ചിരിക്കുമ്പോ എന്റെ മനസ്സിൽ എന്തോ പോലെയാ. ശാരദയുടെ വീട്ടില് ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഒരു ചേട്ടനും ഉണ്ട്. എനിക്കിവിടെ ആകെ ഒരു കൂട്ടുകാരനുള്ളത് ഗോവിന്ദൻകുട്ടി. 6 വർഷം മുമ്പ് ഞാൻ ഈ സർക്കസിൽ ജോയിൻ ചെയ്തപ്പോ മുതൽ തുടങ്ങിയതായി ഈ ബന്ധം. എനിക്ക് ഗോവിന്ദൻകുട്ടി വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവൻ. ഗോവിന്ദനെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും. പോയിട്ട് കുറെ നേരായി. വിജയത്തിന് കുടിക്കാനെന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, ബന്ധപ്പെടണ്ട. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാ മതി. വിജയൻ എപ്പോ വന്നു? കുറച്ചു നേരമായി. താനുടെ കുറച്ചു നേരം ചീറ്റുകൾ തിരിക്കാന്ന് വിചാരിച്ചു. ആ കളിച്ചു കളയാം. ഗോവിന്ദൻ റിങ്ങിലാണല്ലേ. ഊണൊക്കെ തയ്യാറായോ? ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഊണ് ഇവിടെ നിന്നാക്കിയാലെന്ന് ആലോചിക്കായിരുന്നു. ശാരദയുടെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആണെന്ന് വിജയം പറയുന്നത് കേട്ടു. അല്ല, നിങ്ങളെ കൂടെ ഒക്കെ വിളിച്ച് വല്ലപ്പോഴൊക്കെ സൽക്കരിച്ചാലെന്താ? എപ്പോഴും വിജയം തന്നെ ആയാലോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. ശാരദയ്ക്ക് ഇഷ്ടമുണ്ടേ മതി.
പിന്നെ നീയല്ലല്ലോ ക്ഷണിക്കേണ്ടത് ഗോവന്നനല്ലേ. അതുപോട്ടെ, നിനക്ക് ഈ കുള്ളൻ ഗോവന്നനെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? അവൻ നിന്റെ മുറച്ചെറുക്കനാണോ? ആണോ? അല്ല. അല്ലേ? ഞാൻ വിചാരിച്ച അങ്ങനെ വല്ലതും പറ്റിപ്പോയിരിക്കുന്നാ. ഗോവിന്ദൻ മോശമൊന്നുമല്ല, കുള്ളനാണെങ്കിലും ആള് വീരണ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ. നിന്നെ അവൻ വളച്ചെടുത്തതല്ലേ? എനിക്കിതൊന്നും കേൾക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഗോവിന്ദന്റെ സ്വഭാവം എനിക്കറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. നീ സൂക്ഷിച്ചോണം എന്നർത്ഥം. ചേട്ടനില്ലാത്തപ്പോ ഇവിടെ വന്നെങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത്രയ്ക്ക് വേണോടി, ഞാൻ പോയേക്കാം. ആ പിന്നെ ശാരദയ്ക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് കാണാം, എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും പറയാം കേട്ടോ. ഓ, മാനേജർ സാറാണോ? ഞാൻ പോയേക്കാം. വരൂ ചേച്ചി. പുള്ളന്റെയും ഭാര്യയുടെയും ക്ഷേമം അന്വേഷിക്കാലോ എന്ന് കരുതി കയറിയതാ. അയാൾ എന്താ പറഞ്ഞത്? എന്ത് മനുഷ്യരെവിടെ ഉള്ളതൊക്കെ. അയാൾ അങ്ങനെയാ, എല്ലാവരെയും സഹിച്ചേ പറ്റൂ. ഗോവിന്ദനില്ലാത്തപ്പോ നിനക്ക് ടെന്റിൽ വന്നിരുന്ന സർക്കസ് കണ്ടൂടെ? സർക്കസ് കണ്ട് മടുത്തു ചേച്ചി. വിജയൻ ഇവിടെ എങ്ങനെ വന്നു? ആ അവനിപ്പോ ഇവിടെയൊക്കെ വരാൻ നേരമുണ്ടോ? നിന്റെ റൗട്ടിൽ തന്നെ കാണും, ചെന്ന് നോക്ക്. അന്ന് വീട് വിട്ടിറങ്ങിയതാണ്, എവിടെയെല്ലാമോ കലങ്ങണം, ഒടുവിൽ എത്തിപ്പെട്ടത് ഇവിടെ. ഈ ജീവിതം എനിക്കിഷ്ടമാണ്. ഇന്നിവിടെ, നാളെ മറ്റൊരിടത്ത്. ഓരോരുത്തരുടെ വിധിയായിരിക്കും. ഓ, വിധിയിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. വിജയട്ട മോട്ടോർ സൈക്കിളിൽ വരുന്നത് കാണുമ്പോ ഞാൻ ശ്വാസം അടക്കി പിടിച്ചിരിക്കും, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? മോട്ടോർ സൈക്കിൾ എന്റെ ജീവന, അതിൽ കയറി പറന്നു പോകുമ്പോ ഞാൻ എല്ലാം മറന്നു പോകും എന്നെ പോലും. ഞാൻ വിജയനെ ടെന്റ് മുഴുവൻ തിരക്കി. ഞാൻ എന്റെ ഓരോ കഥകള് ശാരദയോട് പറയുകയായിരുന്നു. നിങ്ങൾ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും പറയൂ പോകുന്ന കുട്ടി, നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതാണ് കുഴപ്പം. ആ രമേശ് ഒരു തലവേദനയാ. ഓ, ഇപ്പൊ കാര്യം പിടികിട്ടി. പോകുന്ന കുട്ടി, അവനെ മൈൻഡ് ചെയ്യാരുന്ന. ശരി, ഞാൻ വരാം. വിജയട്ട നല്ല മനുഷ്യനാ. ശാരു, ആരോടും ആദ്യം അടുപ്പം കാണിക്കണ്ട, ഇവിടെയുള്ള എല്ലാരും അത്ര നല്ലവരല്ല. ഇന്ന് കളിയില്ലല്ലോ, ഇവിടെ പേര് കേട്ടൊരു അമ്പലമുണ്ട്, അവിടെ ഉത്സവമാണ്, നമുക്കും പോണം ഉത്സവം കാണാൻ. ഞാനില്ല. അതെന്താ, ശാരുവിന് ഉത്സവം കാണാൻ ആശയില്ലേ? എനിക്കൊന്നും കാണണ്ട, വഴി നടക്കാൻ തന്നെ ആൾക്കാർ സമ്മതിക്കുന്നില്ല. നഗരമല്ലേ ശാരു, നമ്മെ കാണുമ്പോ ചിലക്കൊരു തമാശ, അതുകൊണ്ടെന്താ നമ്മൾ അവരെ ശ്രദ്ധിക്കാതിരിക്കണം. അതെ അതെ, ആൾക്കാരെ വട്ടമിട്ട് കൂവി ആർക്കുമ്പോ കണ്ണടച്ചാ മതി. നിങ്ങൾക്കങ്ങനെ കഴിയുമായിരിക്കും, എനിക്ക് സഹിക്കില്ല. ഞാനൊരു പെണ്ണല്ലേ. നീ എന്നുമല്ലേ ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചത്? നിങ്ങളോടൊപ്പം വന്നേ പിന്നെ എന്തൊക്കെ പറഞ്ഞാ കൂട്ടിക്കൊണ്ടുവന്നത്? വിജയനെ കൂടി പറഞ്ഞായിരിക്കും. അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? ആ നല്ല മനുഷ്യനെ പറ്റി വേണ്ടാത്തൊന്നും പറയാതെ. അവനെ പറ്റി പറഞ്ഞ വിഷമം തോന്നുന്നു അല്ലേ? എല്ലാവരും എനിക്കറിയാം. അയാൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? തെറ്റിയത് ഞാനാ. ഇത്രമാത്രം കോപിക്കാൻ എന്തുണ്ടായി? നിങ്ങൾക്ക് എന്ത് പറ്റി? എനിക്ക് ഭ്രാന്ത. മാസ്റ്റർജി, മാസ്റ്റർജി. ഗോവിന്ദന്റെ ഭാര്യ കാണുന്നത് പോലെയല്ല, അവളും വിജയനും തമ്മിൽ മൊഹബത്താ. ആർക്കാ ദാദാജി പ്രാന്തില്ലാത്തത്? നിങ്ങൾക്ക് പ്രാന്തില്ലേ? മൂന്ന് കൂൾ ഡ്രിങ്ക്. ആ കുള്ളനും ഭാര്യയും തമ്മിൽ
എന്നും വഴക്ക. അവളും അത്ര മോശക്കാരിയൊന്നുമല്ല. ആ ഓരോരുത്തന്റെ ഭാഗ്യം. വായടക്ക് വെക്കുന്ന നിനക്ക് നല്ലത്. അരേ ചോർ, ശാരദ ഉറക്കായോ? ഇല്ല, വെറുതെ കിടക്ക. ചേച്ചിയുടെ നമ്പറുകളൊക്കെ കഴിഞ്ഞോ? ഇല്ല, ലാസ്റ്റ് നമ്പർ ഉണ്ട്. ഇനി അരമണിക്കൂറാവും. ഇടയിൽ വെറുതെ ഇവിടെ വരെ വന്നതാ. എന്താ ചേച്ചി, ഈ തമ്പിൽ മുഴുവൻ നിങ്ങളെ പറ്റിയുള്ള സംസാരമാ. കുറെയൊക്കെ ഞാനും കേൾക്കുന്നുണ്ട്. ഗോവിന്ദനെ കാണുമ്പോൾ ആൾക്കാർ മുഴുവൻ നോക്കി ചിരിക്കുക. കുറെ ദിവസമായി ഞാൻ അവനോടൊന്നും സംസാരിക്കാറില്ല. അവന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. നീയും ഗോവിന്ദനും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? നിങ്ങൾ തമ്മിൽ എന്നും വഴക്കാണെന്ന പുറത്തൊക്കെ സംസാരം. ഞാനെന്ത് ചെയ്യാന്? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സംശയം. അപ്പൊ ഓരോന്ന് പറയും. ആ വിജയൻ ഇവിടെ വരുന്നതല്ലേ ഇതിന് കാരണം? ഞാൻ വിളിച്ചിട്ടല്ലോ വിജയേട്ടൻ വരുന്നത്. അവര് കൂട്ടുകാരാ, അങ്ങോട്ടേ കാണാനാ വരുന്നത്. ഗോവിന്ദൻ ഇല്ലാത്തപ്പോ വരാൻ പാടില്ല. നീ തീർത്തു പറയണം. ആളുകൾക്ക് പറയാൻ എന്തെങ്കിലും ഇത്തിരി പോരെ. ഇനിയെങ്കിലും ശാരദ ഇതിനൊന്നും ഇടം കൊടുക്കരുത്. ആ രമേശിനെ പോലുള്ളവർ ഓരോ കാരണം പറഞ്ഞ് മുതലെടുക്കാൻ നടക്കുന്നവരാ. അവനെ സൂക്ഷിക്കണം. ശാരദ ചേച്ചി ബോസ് വിളിക്കുന്നു. എന്നെയോ? അതെ ചേച്ചി തന്നെ. എന്നെ ആവില്ല, എന്നെ എന്തിനാ ബോസ് വിളിക്കുന്നത്? ബോസ് ചിലപ്പോ വല്ലതും കേട്ട് വേണം, നിന്നോട് ചോദിക്കാനായിരിക്കും. ഞാൻ പോവില്ല. ബോസ് വിളിച്ചിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ല. എന്നാലും അവര് വരട്ടെ, ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. ഒറ്റയ്ക്ക് പോയാലെന്താ? ബാബുജി നല്ല മനുഷ്യനാ. നിന്നെ എന്തിനാ വിളിച്ചതെന്നറിയാവോ? വെറുതെ ഇരിക്കല്ലേ, കളിയൊക്കെ പഠിച്ചൂടെ. ആദ്യം പരേഡിന് ഡ്രസ്സൊക്കെ ഇട്ട നല്ല അട്രാക്ഷൻ ആയിരിക്കുന്നു. റിങ്ങി പോയി തുടങ്ങിയാൽ നിനക്കും ശമ്പളം കിട്ടും, വെറുതെയല്ല. എന്താ നീ ഒന്നും പറയാത്തത്? ചേട്ടനോട് ചോദിച്ചിട്ട്. ഗോവിന്ദനോട് ഞാൻ പറഞ്ഞോളാ. ശരി, നീ പോ. ചാരു, ചാരു, ചാരു. നീ എവിടെ പോയിരുന്നു? ഞാൻ ബോസ് വിളിച്ചിട്ട് പോയത്. ബോസ് നിന്നെ എന്തിനു വിളിച്ചു? പരേഡിന് പോകാൻ പറയാ. പരേഡിന് പോകാനോ? നീ പരേഡിനൊന്നും പോകണ്ട, എനിക്കിഷ്ടമല്ല. വേണ്ടെങ്കി വേണ്ട, പോണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ബോസ് വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഒന്നും. നിങ്ങൾ എന്തെങ്കിലും കുത്തി കുത്തി ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലേ? വിശ്വാസം? ഗോവിന്ദ, പ്രോഗ്രാമർസ് വിളിക്കുന്നു. കമ്പയിലേക്ക് രമ കയറി കഴിഞ്ഞു.
അവനത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കായിരുന്നു ഞാൻ. തവണ അവൻ രക്ഷപ്പെട്ടു. എനിക്ക് ഇവിടെ മടുത്തു. വിജയ് എന്താ ഇവിടെ വന്നേ? ഇവിടെ ആരും വന്നില്ല. വന്നില്ലേ? സത്യം പറഞ്ഞാ നിനക്ക് നല്ലത്. ബഹളം കൂട്ടാതെ ഞാൻ പറയുന്നത് കേക്കും. ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും? ആ കേട്ടാ എനിക്കെന്താ? ഇനി എനിക്ക് രണ്ടിലൊന്നും അറിയണം. എല്ലാം ഞാൻ പറയാം. ഇവിടെ ഇരിക്കും. കഴിച്ചിട്ടുണ്ട് എന്നെ മയക്കം നോക്കണ്ട. കാര്യം പറയും. അവൻ ഇവിടെ ഇറങ്ങി പോകുന്ന ഞാൻ കണ്ടതാ. വന്നത് നേരാ. പിന്നെന്തിനാ നീ ആദ്യം കള്ളം പറഞ്ഞേ? ആ രമേശ് ഇവിടെ വന്നു. രമേശ് എന്തിനാ? അവരുടെ മഴക്കുണ്ടാക്കാൻ പോണ്ട. ആൾക്കാരറിഞ്ഞ നമുക്ക് തന്നെ പുറത്ത്. അവൻ വന്നിട്ട് എന്നെ അപ്പോഴേക്കും വിജേട്ടനെത്തി. ഇല്ലായിരുന്നെങ്കിൽ വേണ്ട വേണ്ട, വഴക്കിനൊന്നും പോണ്ട. വഴക്കിനല്ല, ബോസിനോട് പറയാന. ആരോടും പറയണ്ട, ഞാൻ വിടില്ല. പറഞ്ഞില്ലെങ്കിലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ബാബുജി എന്താടാ നീ റിങ്ങി പോയില്ലേ? ഇപ്പൊ ഗ്യാപ്പാ. പിന്നെ എന്താ ഇങ്ങോട്ട് ഓടി പോകുന്നത്? ബാബുജിയോട് ഒരു കാര്യം പറയാന. എന്ത് കാര്യം? ആ രമേശിന് ബാബുജിന് താക്കീത് ചെയ്യണം. അവൻ എന്ത് ചെയ്തു? ഞാനില്ലാത്തപ്പോ കൂടെ കൂടെ റൗട്ടി വന്ന് ശാരദയെ ശല്യപ്പെടുത്തുന്നു. ഞാൻ അവനോട് ചോദിച്ചോളാം. അവൻ പറഞ്ഞത് മുഴുവനും അങ്കിൾ വിശ്വസിക്കരുത്. എന്നെ ഇവിടെ ചീത്തയാക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ വിജയനല്ലേ, അവനൊരു അഹങ്കാരിയാ. അവനും ആ കുള്ളനും തമ്മിൽ വലിയ ദോസ്തുക്കളാ. കുള്ളന്റെ ഭാര്യ കാണുന്നത് പോലൊന്നുമല്ല. വിജയൻ സദാസമയവും ആ റൗട്ടിയില്ല. ഇപ്പോ ഈ ടെന്റിൽ മുഴുവൻ ഇതാ സംസാരം. കുറെ കൂടിപ്പോകുന്നുണ്ടെന്ന് ഞാൻ അവനോടൊന്ന് പറഞ്ഞുപോയി. അതിന്റെ ദേഷ്യമാ. വിജയനെ പറ്റി ഇത്തരം കഥകളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അവൻ ആരോടും അധികം സംസാരിക്കുക പോലും ഇല്ല. മിണ്ടാപ്പൂച്ച കലോടക്കൊന്നല്ലേ പഴഞ്ചൊല്ലേ. എന്തായാലും കൊള്ളാം, എനിക്കിവിടെ നൂറ് കൂട്ടം കാര്യങ്ങളാ. അതിനിടയിൽ ഇങ്ങനെയുള്ള നോൺസെൻസുകൾ. സാറിന് മാനേജർ സാർ വിളിക്കുന്നു. ഏത് മാനേജർ? രമേശ് ബാബു. ഞാനിവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക, ഇപ്പൊ വരാൻ പറ്റില്ലെന്ന് പറ. വിജയൻ, ഞാൻ വിളിച്ചത് നീ വരില്ല അല്ലേ? വിളിക്കുന്നവര് വിളിക്കുമ്പോ വരും. എന്നുവെച്ചാൽ ഐ എം ദി മാനേജർ. ബോസ് അല്ലല്ലോ. നിന്റെ ധിക്കാരം കുറെ കൂടി പോകുന്നുണ്ട്. യജമാനെയും അയാളുടെ പട്ടിയും ബഹുമാനിക്കുന്ന ഏർപ്പാട് എനിക്കില്ല രമേശ്. വിജയ, ഭയപ്പെടുത്താതെ. ഭയപ്പെടുത്താൻ? നീ വലിയ ധീരനല്ലേ. കണ്ടവന്റെ ഭാര്യയുടെ പുറകെ നടക്കുന്ന ധീരൻ. അനാവശ്യം പറഞ്ഞാൽ അടിച്ചിട്ട് പല്ലിയ കുടിച്ചുകളെ. നിങ്ങൾക്കൊക്കെ തോന്നിവാസം കളിക്കാനുള്ള സ്ഥലമാണോ ഇത്? മേലായാലും ഇത് ആവർത്തിച്ചാൽ രണ്ടിനെയും ഞാൻ ശരിപ്പെടുത്തി കളയും.
Bloody buggers! ഇവിടെ വരാൻ പാടില്ലെന്ന് എനിക്കറിയാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഭർത്താവുള്ള ഒരു സ്ത്രീക്ക് ഇതിൽ കൂടുതൽ ഒരു അപമാനം വരാനില്ലെന്ന് എനിക്കറിയാം. അതിൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ട്. ബെയിലിൽ ഞാൻ ഇവിടെ വരും. നിങ്ങൾ ഉപദ്രവിക്കുകയുമില്ല. ഈ കൂടാരങ്ങൾ ഇടുങ്ങിയ ലോകം വിട്ടു പോകുന്നത് വരെ ചിലപ്പോഴൊക്കെ നാം തമ്മിൽ കണ്ടുമുട്ടിയെന്ന് വരും. അപ്പോഴെല്ലാം കടലിൽ നടിച്ച് നാം മുഖങ്ങൾ തിരിച്ചു കളഞ്ഞാൽ മതി. നിന്നെ കണ്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന്റെ ഭാരം തീരുകയും അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വരെ വന്നത്. ഇനിയും കണ്ടാലും കണ്ടില്ലെങ്കിലും എന്റെ സുഹൃത്തുക്കളുടെ ഒരു മാറ്റവുമില്ല. മനുഷ്യൻ ജീവിക്കാൻ സമയമില്ല അല്ലേ? ഗോവിന്ദൻകുട്ടി, ഞാൻ തന്നെ പറ്റി ഈടം നല്ല വിചാരിച്ചിരുന്നു. നാണം കെട്ടവൻ. ഞാൻ പറയുന്നു കേൾക്ക്. ഒരു കുന്തം കേൾക്കണ്ട. എങ്ങനെ നീ എങ്ങനെ സങ്കടം മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ കടിഞ്ഞാണില്ലാതെ കാലുകളില്ലാതെ തളിരും തണലും തേടി കടിഞ്ഞാണില്ലാതെ കാലുകളില്ലാതെ തളിരും തണലും തേടി മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ പുഷ്പങ്ങൾ കണ്ണുനീർ പുഷ്പങ്ങൾ കാതോർത്തു കാതോർത്തു നിന്നു കാതോർത്തു കാതോർത്തു നിന്നു ജീവിത താളങ്ങളേറ്റുവാങ്ങാൻ മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ ആരിലും രോമാഞ്ചം
ഭൂതങ്ങൾ അവരോഹണങ്ങളിൽ ചിറകുകളെരിയുന്ന ആത്മാവിൻ വേദനകൾ മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത പാതകളിൽ സർക്കസ് നടത്താൻ തുടങ്ങിയിട്ട് എന്റെ കൂടാരത്തിൽ ഇതുവരെ ഇതൊന്നും കേട്ടിട്ടില്ല. മര്യാദയ്ക്ക് ഇവിടെ കഴിയാമെങ്കിൽ കഴിഞ്ഞാൽ മതി. നീ അവളെയും കൊണ്ട് ഇവിടെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നിനക്കൊന്നും ഇതൊന്നും വിധിച്ചിട്ടില്ലടാ. ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ കല്യാണം കഴിക്കില്ലായിരുന്നു അല്ലേ? ശാരദേ ഇടവാ, ഇവിടെ വരാൻ. നീ പോവുക അല്ലേ? നീ പൊയ്ക്കോ, അതാ നല്ലത്. നിനക്ക് വിജയന്റെ ഇഷ്ടമാണ് അല്ലേ? ചിലപ്പോ എന്റെ തോന്നലാവാം, അല്ല ആണെങ്കിലും നിന്നെ ഞാൻ കുറ്റം പറയില്ല. നിന്റെ വിജയേട്ടൻ നല്ലവനല്ലേ, സുന്ദരനല്ലേ?
വിജയൻ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണെന്ന് കേട്ടു. നേരാണോ? നേരാ. ബോസിനോട് പറഞ്ഞു? പറഞ്ഞു. ഒരാഴ്ചത്തെ സമയം വേണമെന്ന് പറഞ്ഞു. വിജയൻ പോകരുത്, അത് പറയാനാണ് ഞാൻ വന്നത്. പോകേണ്ടത് ഞാനാണ്. ഞാൻ പോയിക്കൊള്ളാം. പോന്നുകുട്ടി, വിജയൻ ഇവിടുത്തെ ഏറ്റവും നല്ല കളിക്കാരനാണ്. ബോസിന് വേണ്ടത് വിജയനെ. ഞാൻ കോമാളിയ. കോമാളികൾ ഇവിടെ ധാരാളമുണ്ട്. ഒരാളില്ലെങ്കിലും സർക്കസ് നടക്കും. ഇല്ല, ഞാൻ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിജയൻ പോയാൽ ബോസ് എന്നെയും പിരിച്ചുവിടും. ഞാനല്ലേ എല്ലാത്തിനും കാരണക്കാരൻ. രണ്ടുപേരും പോകുന്നതിലും നല്ലത് ഒരാൾ പോകുന്നതല്ലേ. ഞാൻ പറഞ്ഞതല്ലേ ശരി? പോകുന്ന കുട്ടി എങ്ങോട്ട് പോകും? അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകും. വിജയനോട് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. നമ്മൾ എത്ര വലിയ കൂട്ടുകാരായിരുന്നു. നമ്മുടെ ബന്ധം ഒരിക്കലും തീരരുതെന്നാണ് എന്റെ ആഗ്രഹം. എനിക്കും അങ്ങനെ തന്നെ. വിജയൻ ഓർക്കുന്നുണ്ടോ, 4 വർഷം മുമ്പ് ഇതേ പട്ടണത്തിൽ സക്കസ് കളിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ബീച്ചിൽ പോയത്? എന്ത് രസമായിരുന്നു അല്ലേ? നമുക്കിന്ന് അവിടെയൊക്കെ ഒന്ന് പോകണം. അന്നത്തെ പോലെ അവിടെ കൂടി നടക്കണം. എനിക്ക് വിജയനോട് ഒരുപാട് കാര്യങ്ങൾ പറയണം. ഇനി ചിലപ്പോ അതിന് സമയം കിട്ടില്ലെന്ന് വരും. വിജയൻ വരില്ലേ? വരാം. വിജയൻ നേരത്തെ ഇറങ്ങിക്കോണം, ഞാൻ പിന്നാലെ എത്തിക്കോണം. ഇനി നമ്മൾ ഒന്നിച്ചു പോകുന്നത് മറ്റാരും കാണണ്ട. ശാരദയെ കൂടെ കൊണ്ടുവന്നു. നമുക്ക് കൂടുതൽ അങ്ങോട്ട് നീങ്ങിയിരിക്കാം. വരൂ. വരൂ, വാ ശാരദ. എന്ത് ഭീകരമായിരിക്കും, ഭയം തോന്നുന്നു അല്ലേ? നമുക്കൊന്ന് ഇറങ്ങി കുളിച്ചാലോ? ഞാൻ പോകുന്നു. വിജയ, തന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ വന്നത്? ഒന്നും പറഞ്ഞില്ലല്ലോ. എങ്കിൽ പറയൂ. ശാരദേ വാ, ഇങ്ങ് എടുത്തു വരൂ. സ്നേഹത്തിന്റെ അർത്ഥം എന്താണെന്ന് വിജയൻ ഇവക്കൊന്ന് പറഞ്ഞു കൊടുക്കും. അവർക്കത് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് വിജയൻ എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കണം. വിജയൻ പറഞ്ഞാൽ അവൾ കേൾക്കും, അനുസരിക്കും. വിജയൻ എന്ത് ഇഷ്ടമാണെന്നോ
എല്ലാം പറഞ്ഞു കൊടുക്കും വിജയ. Get down!